ഒ ടി ടി റിലീസ് വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി മന്ത്രി സജി ചെറിയാൻ. സിനിമ തിയേറ്ററിൽ കാണിക്കേണ്ടതാണ് എന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൊടുത്താൽ ഈ വ്യവസായം തകരുമെന്നും മന്ത്രി പറഞ്ഞു. ചിത്രം ആദ്യം പ്രദർശിപ്പിക്കേണ്ടത് തിയേറ്ററിലാണെന്നും തിയേറ്റർ ഇല്ലാത്ത സമയത്താണ് ഒ ടി ടിയെ ആശ്രയിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ തിയേറ്റർ തുറന്നപ്പോൾ തിയേറ്ററിൽ തന്നെ സിനിമ കാണിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. മോഹൻലാൽ ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 100 കോടി മുടക്കി സിനിമയെടുത്ത ആളാണെങ്കിലും താൽക്കാലിക ലാഭത്തിനായി ഒ ടി ടി റിലീസിലേക്ക് പോകരുത്. അവർക്ക് ഇനിയും സിനിമകൾ എടുക്കാനുള്ളതാണ്. ഈ സിനിമയോടുകൂടി നിർമ്മാണം അവസാനിപ്പിക്കില്ല. സിനിമാ വ്യവസായത്തെ തകർക്കുന്ന നിലപാട് നിർമ്മാതാക്കൾ സ്വീകരിക്കില്ല എന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ സംഘടനകളുടെ ആവശ്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു. തദ്ദേശം, ധന, വൈദ്യുതി, ആരോഗ്യ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. സാംസ്കാരിക വകുപ്പിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ല. അടുത്ത മാസം 2 വിവിധ വകുപ്പ് മന്ത്രിമാരുമായി മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങളെ സർക്കാർ എടുക്കുകയുള്ളൂവെന്നും മന്ത്രി അറിയിച്ചു. നമ്മൾ തിയേറ്റർ ഉടമകളുമായിട്ട് നടത്തിയ തിയേറ്ററിന് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനിമാരംഗത്തെ വിവിധ സംഘടനകളുമായിട്ട് നടത്തിയ ചർച്ച, അതിനുശേഷം ആ നടത്തിയ ചർച്ചയിൽ ഉയർന്നു വന്ന എല്ലാ നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ മന്ത്രി എന്ന സംസാരിച്ചു. വളരെ പോസിറ്റീവായ നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി വകുപ്പ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, ധനകാര്യം, പ്രധാനമായി ഈ 4 വകുപ്പുകൾ ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് ഭൂരിപക്ഷം ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ ആ 4 വകുപ്പുകളുമായി അതിന്റെ മന്ത്രിമാരുമായി ഒരു ചർച്ച കൂടി വേണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 2 രാവിലെ 12 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ 4 വകുപ്പിന്റെ മന്ത്രിമാരും സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള ഞാനും കൂടി ചേർന്ന് ഒരു യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഇതൊരു ഗൗരവമായ പ്രശ്നമായി തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ആ യോഗം നടക്കുന്നത്. അത് പേരിന് വേണ്ടി പറഞ്ഞു പോകാൻ വേണ്ടിയല്ല. സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും കഴിയുന്ന എന്തൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയും. ഗവൺമെന്റ് ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളുള്ള സമയമാണ്. പക്ഷെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ ലക്ഷ്യത്തോടെയാണ് 2 ഈ മീറ്റിംഗിന് അടിയന്തരമായി സമയം നിശ്ചയിച്ച് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ തീർച്ചയായിട്ടും മന്ത്രിമാരുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം ക്യാബിനറ്റിൽ പോകേണ്ട പ്രശ്നമാണ്, ക്യാബിനറ്റ് കൂടി പരിശോധിക്കേണ്ട വിഷയമാണ്, പരിശോധിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ യോഗത്തിൽ തന്നെ ആവശ്യമായ തീരുമാനങ്ങൾ